ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. 15 വർഷത്തിന് ശേഷം CBI സീരീസിലെ 5-ാമത്തെ പടം CBI 5 ദ ബ്രെയിൻ. അപ്പോൾ ഇതിൻ്റെ ടീസർ ഒരു 2 മുമ്പ് റിലീസായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പടം 1-ാം തീയതി റിലീസാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം. എന്ത് മുതലാ ആങ്ങളെ കാണാതായത്? ഇന്നേക്ക് 2 ദിവസം സർ. എന്താ ആളിന്റെ പേര്? സന്ദീപിന്റെ പെണ്ണീമ. എഴുതാറുണ്ട്. എന്ത് പറ്റിയത് സർ? സാർ കൊന്നു കെട്ടി തൂക്കിയാണോ ഉറപ്പിച്ച് ഇപ്പോഴേ പറയണത് ശരിയല്ല സാർ. ഡോക്ടർ വേണുവിന്റെയും മരണങ്ങളിൽ ദുരൂഹത തോന്നാൻ കാരണം സംശയങ്ങളാണല്ലോ എല്ലാത്തിന്റെ തുടക്കം. യു നോ സൈക്കോമാർ ഇസ് ഹൈലി കറപ്റ്റ്. ഈ ഊതിയ എനിക്ക് മണം കിട്ടില്ലെന്നാ വിചാരം. നമ്മുടെ സഹായിക്കുമാർ ഇവരൊക്കെ എന്ത് ചോദിച്ചാലും നിങ്ങൾക്കൊന്നും അറിയില്ല അറിയില്ല അറിയില്ല. ഈ സ്ത്രീ വെള്ളം പറയുന്ന CBI പടത്തില് ആരും സത്യം പറയില്ല. അവസാനം മാത്രമായിരിക്കും സത്യം പറയാൻ പോണം. അതിൻ്റെ ഇടയ്ക്ക് മൊത്തം നമ്മൾ കേൾക്കാൻ പോണം നുണകളായിരിക്കും. അങ്ങനെ ആയിരിക്കണമല്ലോ പടം. ഈ മരണങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? കള്ളൻ വരം ചോദിച്ചാൽ കക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. പോലീസ് വരം ചോദിച്ചാൽ പിടിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. ദൈവത്തിന് അങ്ങനെ വിവേചനമൊന്നുമില്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ജഗതി മമ്മൂട്ടി. യെസ് സേതുരാമായി സിബി. മമ്മൂട്ടിയിലെ ഒരുമാതിരെ തുടുത്തിരിക്കുന്നു. മമ്മൂട്ടിക്ക് മാത്രമാണ് പ്രായം കുറയാത്ത. ഞാനൊരു കുറച്ച് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ആയിരുന്നേനെ. നമ്മുടെ പേഴ്സണൽ പീരിയഡ് ആണ്. പക്ഷേ പുള്ളീൻ്റെ പ്രായം പോലെ തന്നെ ഇപ്പോഴും യങ്ങ്. ഇവനൊക്കെ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ സൗകര്യമില്ലല്ലോ. എനിക്കൊന്നും ദിലീഷ് പോലും മിക്കവാറും ഒരു നെഗറ്റീവായിരിക്കില്ല. പക്ഷേ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എന്തായാലും അത്ര ഫ്രണ്ട്ലി അല്ല. ആ 20 മിനിറ്റിലുണ്ട് ബാലുണ്ട് എല്ലാ സംശയങ്ങൾക്കും കൺഫ്യൂഷൻസിനുമുള്ള ഉത്തരം. And the outcome was basket killing. CBI found the brain. I'm damn sure that he is the murderer. Madhu. CBI 5, worldwide release, May 1st. May 1st ഞായറാഴ്ചയല്ലേ? ന്യൂസിലാൻഡിൽ ഞായറാഴ്ച റിലീസ് ഉണ്ടാവുമെന്ന് കണ്ടറിയാം. ട്രയലർ ഒരു ആവറേജ് ട്രയലറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പ്രത്യേകിച്ച് ഒരു പിടുത്തം തരാത്തൊരു ടൈപ്പ് ഒരു ട്രയലർ ഒന്നും അല്ലില്ല. ജസ്റ്റ് കുറേ സീൻസുകൾ ആഡ് ചെയ്ത് കാണിച്ചു എന്നല്ലാതെ. പിന്നെ ഇതൊരു ഒരു കേസ് അന്വേഷണമുള്ള സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ നമ്മൾ പോയി സിനിമ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ല് നമുക്ക് കിട്ടുന്നത്. പിന്നെ 35 വർഷമായി ഈ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ട് പ്രേക്ഷകർ മാറി, സിനിമ മാറി, ആൾക്കാരുടെ ആസ്വാദന രീതി മൊത്തം മാറി. ഇനിയിപ്പോൾ എനിക്കൊന്നും മാറാത്തത് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ലുക്കിൽ പുള്ളി അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ക്ലാമറാണ്. നമുക്ക് സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് 1-ാം തീയതി അറിയാം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.